ഈ ചെയർമാന്റെ സാന്നിധ്യത്തിൽ ചെയർമാൻ അവിടെ ചെന്നിട്ടുള്ളപ്പോഴും വീട്ടുജോലി എടുപ്പിച്ചിട്ടുണ്ടെന്ന് മറ്റൊരു സ്ത്രീ പരാതി നൽകിയിട്ടുണ്ട് ഈ രണ്ടുപേർ രാജിവെച്ച് കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് ഒഴിഞ്ഞു പോയാൽ അവസാനിക്കും അവർ കുറ്റക്കാരാണെന്നുള്ള വിധികൽപ്പനയിലേക്ക് നമ്മൾ പോകേണ്ടതില്ലെങ്കിലും അതുകൊണ്ട് അവസാനിക്കും അതുകൊണ്ട് അവസാനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ വിഷയത്തെ നമ്മൾ തുടക്കം മുതലേ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അധികാരത്തിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു പ്ലേ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ പവർ ഇൻവോൾവ് ആണ് പവർ ഇൻവോൾവ് ആണ് ഒരു പ്ലേ ഇവിടെ തുടക്കം മുതലേ ഉണ്ട് അധികാരം ആരുടെ കയ്യിലാണ് ഉള്ളത് അത് അടൂരിൻ്റെയും ശങ്കർമോഹൻ്റെയും കയ്യിലാണ് ഇപ്പുറത്തെ റിസീവിങ് എൻഡിൽ അധികാരമില്ലാത്തവരായിട്ടുള്ളത് ഈ സമരം ചെയ്യുന്ന കുട്ടികളും അവിടുത്തെ ജോലിക്കാരുമാണ് അങ്ങനെയുള്ളപ്പോൾ അധികാരം കയ്യിലുള്ളവർ പാലിക്കേണ്ട ഒരു മിനിമം സെൻസിറ്റിവിറ്റി ഉണ്ട് ദൗർഭാഗ്യവശാൽ തുടക്കം മുതലേ ഈ സെൻസിറ്റിവിറ്റി ഈ അധികാരമുള്ള ഈ ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ ഈ പ്രശ്നത്തിൽ ഇത്രയും വഷളാക്കിയത് കുട്ടികൾ സമരം ചെയ്യുന്നുണ്ട് ജോലിക്കാർ സമരം ചെയ്യുന്നുണ്ട് അവർക്ക് പ്രശ്നങ്ങൾ പറയാനുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ അത് കേൾക്കുക എന്നുള്ളൊരു മിനിമം മര്യാദ ശങ്കർമോഹനോ അല്ലെങ്കിൽ അടൂരോ തുടക്കത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം എത്ര വഷളാവില്ലായിരുന്നു ഒരു ഒരു അനാവശ്യ ഒരു പിടിവാശി തുടക്കം മുതലേ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇംഗ്ലണ്ടിലെ പ്രശസ്തമായിട്ടുള്ളൊരു ഫുട്ബോൾ ക്ലബ്ബുണ്ട് ലിവർപൂൾ ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഒരു ഒരു മോട്ടോയാണ് ഒരു ആപ്തവാക്യമാണ് യു വിൽ നെവർ എ വാക്ക് എലോൺ നിങ്ങൾ ഒരിക്കലും തനിച്ച് നടക്കേണ്ടതില്ല നടക്കേണ്ടി വരില്ല ഏതാണ്ട് അതേ തരത്തിലാണ് തുടക്കം മുതൽ ശങ്കർമോഹനെ അടൂര് സംരക്ഷിക്കുന്നത് ശങ്കർമോഹനെ വെള്ളപൂശാനായിട്ട് ഒരു തിടുക്കം തുടക്കം മുതലേ അടൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് നോക്കൂ അടൂരിൻ്റെ ആദ്യത്തെ പരാമർശം തന്നെ അതൊരിക്കലും ഒരു പുരോഗമന കേരളത്തിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല ശങ്കർമോഹൻ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് അയാൾ അങ്ങനെ ചെയ്യില്ല അപ്പം ഈ കുടുംബ പറ്റിയൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു 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 മനുഷ്യനാണ് ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്നത് എന്ന് ആലോചിക്കുന്നത് തന്നെ ഈ ഒരു പുരോഗമ നമ്മൾ ഈ നവകേരളത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണെന്നുകൂടി ആലോചിച്ച് നോക്കൂ ആ കാലത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻസെൻസിറ്റീവായ വാദങ്ങൾ അടൂരിനെ പോലൊരു ഒരു മനുഷ്യൻ നിന്ന് കേൾക്കുന്നത് ആദ്യം തന്നെ എനിക്കൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുള്ളത് അടൂർ ആസ് എ ഫിലിം മേക്കർ അടൂർ ആസ് എ പേഴ്സൺ ഇതിന് രണ്ടിനെ രണ്ടായി തന്നെ കാണാൻ ഞാൻ വിശ്വസിക്കുകയാണ് അടൂരാസൻ അഡ്മിനിസ്ട്രേറ്ററാണ് നമ്മളിവിടെ വിമർശിക്കുന്നത് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് അടൂർ ആസ് എ ഫിലിം മേക്കർ അത് നമ്മുടെ വിഷയമല്ല നമുക്ക് പ്രശ്നമുള്ള ഒരു ഏരിയ അല്ല പക്ഷേ അടൂർ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വിമർശിക്കപ്പെട്ടേ പറ്റൂ ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വായിച്ചു ശ്രീരാഗ പി എസ് സോ ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ഇൻറ്റർവ്യൂല് അദ്ദേഹം പറയുന്നത് ഒന്നിൻ്റെ കാര്യങ്ങൾ ഷോക്കിംഗ് ആണ് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മലയാളികൾ അനാവശ്യമായിട്ട് സമരം ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട് പോലും മലയാളികളായ വിദ്യാർത്ഥികൾ അനാവശ്യമായി സമരം ചെയ്യുന്നു മറ്റൊരു കാര്യം അദ്ദേഹം അവകാശപ്പെടുന്നത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ ഇല്ലായിരുന്നു അത്രേ ഞാനും ശങ്കർമോഹനും കൂടി ഇവിടെ ഡിസിപ്ലിൻ കൊണ്ടുവന്നു ഇങ്ങനെയുള്ള ചില ബാലിശമായ വാദങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന അഡ്മിനിസ്ട്രേറ്റർ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള നിരവധിയായ ഇൻഫേമസ് ഡയലോഗുകൾ കൊണ്ട് നിറഞ്ഞു നിന്നിട്ടൊരു മനുഷ്യരാണ് നമ്മളൊക്കെ മറന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല അദ്ദേഹം പണ്ട് അക്കാഡമി തലപ്പത്തിരുന്നപ്പോഴാന്നാണ് എൻ്റെ ഒരു ഓർമ്മ അദ്ദേഹം പറയുന്നുണ്ട് ഇംഗ്ലീഷ് അറിയാത്തവർ ഫിലിം ഫെസ്റ്റിവലുകൾക്ക് വരണ്ട അലോചകു ഇത്ര ജനകീയമായ ഇത്തവണത്തെ കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവൽ പതിമൂവായിരം പേര് പങ്കെടുത്ത കേരളത്തിൻ്റെ ചലച്ചിത്രോത്സവത്തിലേക്ക് ഇംഗ്ലീഷ് അറിയാത്തൊരു വരണ്ട എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ അതേപോലെ അദ്ദേഹം ന്യൂജൻ സിനിമാക്കാർക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നേരത്തെ സംഗീതാ ചേരമ്പുള്ളി പറഞ്ഞ പോലെ ഡബ്ല്യു സി സി അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ദിലീപിനെ പോലെ കുറ്റാരോപിതനായ ഒരാളെ അദ്ദേഹം നിരന്തരം വെള്ളപൂഴിച്ചാൽ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അടൂർ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ അടൂർ ആസ് എ ഹ്യൂമൻ ബീങ് മലയാള ഈ ഒരു പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാമേജ് ചെറുതല്ല അത് തിരിച്ചറിഞ്ഞ് എതിർക്കുക തന്നെ വേണം അതിൽ അടൂരന്താ ഫിലിം മേക്കെ ഒരു ക്ലൗട്ട് നമ്മുടെ ഒരു തരത്തിലും ബാധിക്കരുത് കാരണം അടൂർ ആസ് എ ഫിലിം മേക്കർ നമ്മുടെ പരിധിക്ക് പുറത്താണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഉദാഹരണം യേശുദാസ് പണ്ട് ജീൻസ് സ്ത്രീകൾ ധരിക്കരുതെന്നൊരു കമന്റ് പറഞ്ഞതും പൊതു കേരള പൊതു സമൂഹത്തിൽ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് യേശുദാസിനെ പോലൊരു മഹാനായ മനുഷ്യനെ നമ്മൾ വിമർശിക്കണോ അതോ അദ്ദേഹത്തെ ചാരു നിന്നുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടായി പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്തരം യാതൊരു കൺഫ്യൂഷനും സാധ്യതയില്ല അടൂര് പറഞ്ഞ ഇൻസെൻസിറ്റീവായ കാര്യങ്ങൾ ശങ്കർമോഹൻ ചെയ്ത ഇൻസെൻസിറ്റീവായ പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തപ്പെടണം അത്